കർഷകർക്കൊക്കെ ഒരു ആക്ഷേപമുണ്ട്, മാവിലൊക്കെ പുഴുവാണ്, പുഴു ഉള്ള വെറൈറ്റിയാണ്, അങ്ങനെ വെറൈറ്റി ഒന്നുമില്ല. പക്ഷേ ഏത് മാവിന് നമ്മൾ പുഴുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് അടിക്കാതെ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഫിറോമോൺ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ഒരു മരുന്ന്. എനിക്കറിയാം ഈ കത്തിക്ക് ചെറിയൊരു മൂർച്ചക്കുറവുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് മാങ്ങയാണിത്. അവർ പറഞ്ഞ പോലെ തന്നെ പുഴുക്കേടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ശരിക്കും നല്ലൊരു മഴ പെയ്തതാണ് അല്ലെ, വേനൽ മഴ. അപാര ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ അൽഫോൺസ കായ്ച്ചൊരു വീടുണ്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട്. ചന്ദ്രകാരൻ, അൽഫോൺസ, പ്രിയൂര്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അൽഫോൺസ പറഞ്ഞ മാവിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കർഷകനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ അതിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. ഇതാണ് ചന്ദ്രകാരൻ എന്ന് പറഞ്ഞ കേട്ടോ, ചെറിയ മാങ്ങയാണ്. ഇതിൻ്റെ തൈയാണ് അവർ പറഞ്ഞ 150. രണ്ടു വർഷമല്ലേ കായ്ക്കാനൊക്കെ? 3 വർഷം. 3 വർഷം എടുക്കും അല്ലേ? നിറയെ ഉണ്ടാവും, കൊലകൊലായിട്ടുണ്ടാവും. ഇത് പിന്നെ അങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ സ്മെല്ലൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ച് മുന്നേ തന്നെ ഉള്ള ഒരു ഓർമ്മ ഒക്കെ ഉണ്ട്. സൂപ്പറായിട്ട്, ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റാണ്, ചെറുതാണ്, നല്ല മധുരം അല്ലേ? കടും മധുരമാണ്. ഭയങ്കര മധുരം. ഇങ്ങനെ കൈകൊണ്ടൊന്നാണ് ഞാൻ ഉണ്ടിയിട്ട് ഒരു വലിയ വെളിച്ചം മുഴുവൻ വയൽക്ക് പോകും. രണ്ട് ചെറിയ വണ്ടിയാണ്, മാങ്ങയും ചെറുതാണ്. ഞങ്ങൾ ചെറിയ ഷുഗറുള്ള ആളാണ്, എനിക്ക് പറ്റിയാലല്ല. എന്നാലും ശരി, മാങ്ങ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ആഹാരം. ഇത് ചില മാങ്ങ തിന്ന് നമുക്ക് പഴയ കാല ഓർമ്മകൾ വരലുണ്ടാ? ചിലരൊക്കെ പറഞ്ഞു സ്വന്തം കഴിച്ചിരുന്ന ആളാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആണ്. ഭയങ്കര ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? കായ്ക്കോലേ, നിറയുണ്ടാവൂല്ലേ? എന്തായാലും ഇത് അടിപൊളിയാണ്. വെറും ചട്ടിയിൽ വെച്ചാൽ പോരാ, ജൈവവളം രാസവളമൊക്കെ കൊടുക്കണം. വെറും ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കായ്ക്കുന്ന ചാച്ചിരുന്നാവില്ല, വേണ്ടത്ര ന്യൂട്രിയൻസ് കൊടുക്കണം. അതിനൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, പറ്റും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാലേ. അണ്ടിയാന്ന് പറഞ്ഞാൽ ആകത്തറേ ഉള്ളൂ, ചെറുതാ മാങ്ങയും ചെറുതാ. ഉണ്ടോ? ഞാൻ ഉണ്ട് വിളിച്ച. നല്ല ആസ്വദിച്ച് കഴിക്കട്ടെ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ അതാണ് കണ്ടത്, അതായത് ചന്ദ്രകാരൻ കണ്ട്. പിന്നെ ഇനി അടുത്തത് കാണാൻ പോണ അൽഫോൺസ് കേട്ടോ. അതായത് അധികം സ്ഥലങ്ങളിലൊന്നും പെട്ടെന്ന് കായ്ക്കൂലല്ലത്. അതെ, ഇല്ലിനെ താമസം പിടിക്കണം. മറ്റേ മാവൊക്കെ ഒരു 3 വർഷം കൊണ്ടൊരു ഇതെല്ലാം മാവും കായ്ച്ചതാണ്. ഇത് 6 വർഷം പിടിച്ചത് കായ്ക്കാനല്ലേ? ശരിക്കും കായ്ക്കൂലെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. കായ്ക്കാൻ ന്യൂട്രിയൻസും എല്ലാം കൊടുക്കുന്നുണ്ട്. സാധാരണ പറമ്പ് പോലല്ല, ഒരു 4 കൊട്ട ചാണകം, 1 കിലോ കുമ്പായം, ചിലവളം, 1 കിലോ ഫാറ്റം ബോസ്, 1 കിലോ പൊട്ടാഷ്, എല്ലാം ഇതിന് കൊടുക്കുന്നുണ്ട്. ഈ മാവൊക്കെ നിൽക്കുന്ന 1.5 മീറ്റർ ചുറ്റളവിൽ ഒരു മീറ്റർ രീതിയിൽ 1 മീറ്റർ ആഴത്തിൽ ചുറ്റും ചാലെടുക്കും. എന്നിട്ട് ആദ്യം ലൈമ് കൊടുക്കും, പിന്നെ പച്ചിലവളം കൊടുക്കും. പിന്നെ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ചാണകം, ഒരു 4 കൊട്ട ചാണകം, 1 കിലോ വാറ്റം പോസ്, 1 കിലോ പൊട്ടാഷം കൊടുക്കും. പിന്നെ എങ്ങനെയാണ് കായ്ക്കാത്ത മാവിനെ കായ്ക്കും? മാവിന് കമ്പ് എടുക്കും, ഗ്രാഫ്റ്റിംഗ് എടുക്കുമ്പോൾ ആ കൊല്ലം നന്നായി കായ്ക്കും. ഗ്രാഫ്റ്റിംഗ് എടുത്താലാണ് മാവിൻ്റെ കൂടെ. ഇത് ഗ്രാഫ്റ്റ് അടിക്കലുണ്ട്? ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ തൈ ഉണ്ട്, മദർ പ്ലാൻ? മദർ പ്ലാൻ ഉണ്ട്. എന്താ റേറ്റ് വരുന്നത്? പിന്നെ ഗ്രാഫ്റ്റിന് 200 രൂപ. പട്ടാമ്പി ഫാമിലൊക്കെ വിടുന്ന ധാരാളം ഈ കമ്പ് കൊണ്ടുപോകാറുണ്ട്. പട്ടാമ്പി റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിലേക്ക് വിടുന്ന ഇതിന്റെ കമ്പ് കൊണ്ടുപോകാറുണ്ട്. പിന്നെ അതുപോലെ പ്ലാവിൻ്റെ കൊണ്ടുപോകാറുണ്ട്. അൽഫോൺസ മാവിനെ കുറിച്ച് എന്താണ് അറിയുന്നത്? അൽഫോൺസ മാവ് നല്ല, ഏറ്റവും നല്ല വെറൈറ്റിയാണ്. അൽഫോൺസ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ, നല്ല മധുരമാണ്. പക്ഷേ കായ താമസം പിടിക്കണ്ടെന്നുള്ള ഒരു വിഷയം അതിലുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ പറമ്പിൽ തന്നെ ഒരു 10 വെറൈറ്റി മാവ് ഇവിടെ ഉണ്ട്. അത് പാമായിട്ട് മാവുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റായിട്ട് കായ്ച്ച ചെയ്താണ്. ഇപ്പോൾ ഒരു കൊല്ലത്തിന് വന്ന് വരിക മാങ്ങ ഉണ്ടാവുന്നുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത കൊല്ലങ്ങളിൽ ഡബിൾ ഉണ്ടാവും. ഏകദേശം ഒരു 3 കൊല്ലം എടുക്കുമല്ലോ ഇത്? 3 വർഷം, 4 വർഷം ഒക്കെ പിടിക്കും. അപ്പോൾ അതിൻ്റെ മാങ്ങായിട്ട് കുറച്ച് താമസം വെച്ചിട്ടാണ് ഇവിടെ കായ്ച്ച കൊടുന്ന വെച്ചാൽ ഞാൻ 6 വർഷം പിടിച്ചല്ലേ. നല്ല നല്ല വളങ്ങൾ കൊടുക്കണം. ജൈവവളം, രാസവളം, കുമ്മായൊക്കെ നന്നായി കൊടുക്കും. അപ്പം തന്നെ ഇത് കിട്ടുള്ളൂ. പിന്നെ ഈ പൂണിങ്ങിന് കമ്പെടുത്ത വർഷം നല്ല കായ്ക്കും. കായ്ക്കും അത് മര്യാദക്ക് ഇല കാണാതെ കായണ്ടാവാറുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് നോക്കി വേട്ടെ. നല്ല ടേസ്റ്റാണ്. വെറുതെ പറയണത്, നല്ല ടേസ്റ്റ് ഉണ്ട്.
നമുക്ക് വീഡിയോയിൽ പറഞ്ഞു കൊടുക്കാനില്ല, നമുക്ക് ജസ്റ്റ് റിവ്യൂ ചെയ്യാന്ന് മാത്രം. അതാണ് ഇത് ഇത്ര സമയം എടുത്തു കഴിഞ്ഞാലും കായ്ച്ചു കഴിഞ്ഞാല് ഹാപ്പി അല്ലേ? റെഗുലറായിട്ട് കായ്ക്കുന്നുണ്ട്, കായ്ക്കാൻ താമസം പിടിച്ചു, അതാണ് ഇതിന് ദോഷം. മറ്റുള്ളതിനെ അപേക്ഷിച്ച് 3 വർഷം അധികം പിടിച്ചു, ഇത് 6 വർഷം പിടിച്ചു കായ്ക്കും. ഈയൊരു മാവ്, ഈയൊരു മാവിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല പൊന്തും, ഉയർന്ന് പൊന്തും, ചാപ്റ്റായത് നല്ല പൊന്നും, പിന്നെ കൊമ്പുണക്കം വളരെ കുറവുള്ള ഇനാണ്. ഞാൻ കണ്ടോ പത്തിയാത പതാണ്. എനിക്ക് തോന്നി പ്രത്യേകം എന്താ അറിയോ, പച്ചയില് മധുരമുള്ളത്. അതുണ്ട്, പച്ചയില് മധുരമുണ്ട്, വലിയ പുളി ഉണ്ടാവൂല. ഉണ്ടാവില്ല ശരിക്കും. ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് പേരക്ക വാങ്ങാന്നിട്ട് പറയാം എന്നൊക്കെ പലയിടത്തും പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ഗുണം എന്താണ്ടാ, പിന്നെ ഈ പിന്നെ നല്ല പൊന്തിയും ചെയ്യും, പിന്നെ കൊമ്പുണക്കം കുറവ്. മറ്റു ഒട്ടുമാവിനൊക്കെ കൊമ്പുണക്കം വലിയ വിഷയമാണ്, ഡൈ ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ നീലത്തിന് ഇത് വളരെ കുറവാണ്. നീലില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താ നീലം പിന്നെ ബാംഗ്ലൂർ, ബാംഗ്ലൂർ നിറച്ച അസുഖമാണ്, തത്തച്ചുണ്ട് തോത്താപുരി എന്നൊക്കെ പറഞ്ഞു. ഇതിന് വളരെ കുറവാണ്. കുറവാണല്ലേ. ശരിക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മാങ്ങയില് പെട്ടതാണ് ഈ ഇത് പേരക്ക മാങ്ങ എന്ന് പറഞ്ഞത്. കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരു അത്ഭുതമായിരുന്നു. ആ ഒരു സമയത്തൊക്കെ പച്ചയില് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സംഭവമായിരുന്നു. റെഗുലറായിട്ട് കായ്ക്കാറുണ്ട്, ഇക്കൊല്ലം കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇല കാണാതെ കായണ്ടായിരുന്നു. ഇതിന് തൈയൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇതിന് തൈ അത് 200 രൂപ, 150 രൂപയൊക്കെയാണ് വില. 150 രൂപ. അപ്പൊ ഈ ഒരു 150 രൂപ അല്ലേ? അത് സോൺ ഗ്രാഫ്റ്റ്, അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്നൊക്കെ ഉണ്ട്. സോൺ ഗ്രാഫ്റ്റ് ഒക്കെ 150 രൂപ, 100 മുതൽ 150 രൂപ വരെ അപ്രോച്ച് ആണെങ്കിൽ 200. ഇതൊക്കെ നമ്മളെ വീട്ടിൽ വെക്കാൻ പറ്റിയ അടിപൊളി വെറൈറ്റീസ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തി. പ്രത്യേകിച്ച് പിന്നെ പുഴുക്കേടൊക്കെ വളരെ കുറവാണ് ഇതിനാ, പ്രിയൂരിന് കുറവാണല്ലേ. പുഴുക്കേടിന് പിന്നെ കണി ഉണ്ടാവുകയാണ് ഇപ്പൊ പറയണ. ആ പിന്നെ സാധാരണ കർഷകർക്കൊക്കെ ഒരു ആക്ഷേപമുണ്ട്, മാവിലൊക്കെ പുഴുവാണ്, പുഴു ഉള്ള വെറൈറ്റിയാണ്, അങ്ങനെ വെറൈറ്റി ഒന്നുമില്ല. പക്ഷേ ഏത് മാവിന് നമ്മൾ പുഴുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് അടിക്കാതെ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഫിറോമോൺ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ഒരു മരുന്നാണ്. ഇതൊരു ഡപ്പയിലാണ് ഇത് വരിക. ഇതിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടാവും. അല്ല, ഇതാണെങ്കിൽ നമ്മൾ പുഴുക്കേടുണ്ടാക്കുന്ന കായ്ച്ചയുടെ പോട്ടാണ്. ഈ കായ്ച്ച വന്നിട്ട് ഈ മരത്തിലൊരു മരക്കഷ്ണമാണിത്. അതിമൊരു കെമിക്കൽ പിന്നെ അനച്ചിട്ടും വെച്ചിരിക്കുക. അത് ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട്, ഒരു പ്ലാസ്റ്റിക് കമ്പിയുടെ കയറുകൊണ്ട് കെട്ടിയിട്ട് ഇതിൽ തൂക്കിയിടുക. ഇതിൽ തൂക്കിയിട്ടിട്ട് ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ, അപ്പോൾ ഈ ഹോളിൽ കൂടി ഇതിൻ്റെ പെൺപ്രാണി വന്നിട്ട് ഇതിൽ വന്നിട്ട് ഈ പിന്നെ ഇതിന് വന്നിരുന്ന ചത്തുപോകും. അങ്ങനെയാണ് ഇത് ചാവുന്നത്. അപ്പോൾ ഈ കായ്ച്ച മുട്ട ഇടണ കൊണ്ടാണ് ഇതിമ്മ പുഴു വരുന്നത്. ഈ മാങ്ങ കണ്ണിമാങ്ങ വരുമ്പോൾ വന്ന് മുട്ട ഇടും. ആ മുട്ട വിരിഞ്ഞിറങ്ങിയിട്ടാണ് മാങ്ങയുടെ ഉള്ളിലേക്ക് പോകുന്നത്. ഇതൊന്നും ചെയ്യാതെ തന്നെ ഇതിൽ ഇത് കായ്ച്ച ഒന്ന് ചത്തെടുക്കണുണ്ട്. അതാണ് ഇതിൻ്റെ പ്രയോഗം. അപ്പോൾ ഈ കായ്ച്ചക്ക് ഇത് കണി കെട്ടി തൂക്കുക. അതിന് ഇതൊക്കെ അയച്ചിട്ട് കെട്ടി നോക്കിയാൽ നല്ല വരും. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഉറ്റിക്കുക. എന്നിട്ട് ഇതിനിങ്ങനെ കെട്ടി തൂക്കിയാൽ ഇതെപ്പോഴും ഇങ്ങനെ പൊന്തിക്കണം. ഇങ്ങനെ തൂക്കി കഴിഞ്ഞാൽ ഈ ഹോളി കൂടെ വന്ന് പ്രാണി വരും, അതിമേരിക്കും ചാവും. അപ്പൊ അതിന്റെ പോപ്പുലേഷൻ കുറഞ്ഞാൽ ഇതിമ കായ്ച്ചയുടെ ശല്യം. അപ്പൊ മാവിനൊന്നും മാങ്ങക്കൊന്നും കംപ്ലൈന്റ് വരില്ല. കണ്ണിയമാകുമ്പോ ചെയ്യണം. 10 സെന്റ് സ്ഥലത്തിന് ഒരു കൂടുമതി. പിന്നെ അതല്ലാതെ കുറെ മെത്തേഡ് ഉണ്ട്. പിന്നെ കഞ്ഞിവെള്ളം ഇത് 110 രൂപയാണ് ഇതിന് വില. സർക്കാർ ഫാമിൽ നിന്ന് മേടിക്കണാണ്. KVK കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് കൂടുന്നതാണ്. ഇത് ഇങ്ങനെ ഇത് കട്ടി തൂക്കാം. പിന്നെ കായ്ച്ചക്ക് വേറെ പണിയുണ്ട്. നമ്മുടെ ഫ്യൂർഡാൻ ഉണ്ടല്ലോ, ഫ്യൂർഡാനും പിന്നെ പാളയംകോട പഴവും ശർക്കരയും കൂടി കുഴച്ചിട്ട് അല്ല ചെറ്റല വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ കായ്ച്ച വന്നിട്ട് അതിലിരുന്നാളും ചാവും. അങ്ങനെ കൊല്ല. പിന്നെ കഞ്ഞിവെള്ള കണി എന്ന് പറഞ്ഞ പണിയുണ്ട്. കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ശർക്കര ഇടിച്ചിട്ട് കുറച്ച് ഇവരുടാന അല്ലെങ്കിൽ കെമിക്കൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് വെള്ളമായിട്ട് വെച്ച് കൊടുക്കുക. അതിൽ വന്നിരുന്നിട്ടും ചാവും. പിന്നെ മഞ്ഞൊക്കെ മഞ്ഞുണ്ട്, മഞ്ഞ വെള്ളം കുടിക്കുന്ന കുപ്പി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കുപ്പികൾ, മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് അതിമേ ഗ്രീസ് എന്തെങ്കിലും തേച്ച് വെക്കുക. അപ്പം ഗ്രീസ് വന്നിരുന്നാൽ അപ്പോഴും ചാവും. പിന്നെ ആവണക്കണ്ണ വെച്ചിട്ട് പോലെ അങ്ങനെ പല മെത്തേഡുണ്ട്. ഈസിയായിട്ട് നമുക്ക് അതിന് കൈകാര്യം ചെയ്യണം. മരുന്ന് അടിക്കാതെ തന്നെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഇത് രോഗം പിടിച്ച് അതിലേക്ക് എടുക്കുകയാണെങ്കിൽ മാങ്ങ ഒന്നുകിൽ കുഴിച്ചിടുക, ഉമ്മായൊക്കെ ഇട്ടിട്ട് കുഴിച്ചിടുക, അല്ലെങ്കിൽ കെമിക്കലിന് മുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രാണിയും പ്യൂപ്പ അഡൽട്ട് ഒക്കെ അതിൽ മാതിൻ്റെ പരിസരത്ത് കൂടുതൽ. അങ്ങനെ കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഈ കണി ഒഴിച്ചു വെച്ചാൽ മതി, അത് ശരിക്കും മാറും. അപ്പൊ ഇതാ ഇതേ അവിടെ ഒരുപാട് കഴിച്ചുള്ളതാണ് എനിക്കറിയാം. ഈ കത്തിക്ക് ചെറിയൊരു മൂർച്ചക്കുറവുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് മാങ്ങയാണിത്. അവർ പറഞ്ഞ പോലെ തന്നെ പുഴുക്കേടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ശരിക്കും നല്ലൊരു മഴ പെയ്തതാണ് അല്ലെ, വേനൽ മഴ. അപാര ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2-4 പ്ലാന്റ് കൊണ്ട് വെച്ചിട്ട് കേടന്ന് പോയതാണ്. എന്തായാലും 1 എണ്ണം കൂടി വെക്കണം. ഇതാണ് ഇത് ധൈര്യത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു മാങ്ങ തന്നെയാണ് പ്രിയൂര് അല്ലേ. കൊമ്പണൊക്കെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും പിന്നെ കടയിൽ നിന്ന് മേടിക്കണേക്കാളും ടേസ്റ്റ് കൂടുതലേ. നമ്മൾ ഡയറക്റ്റ് കടയിൽ പല രീതിയിലും അത് പഴുപ്പിക്കും. പിന്നെ കെമിക്കലൊക്കെ ഇട്ട് പഴുപ്പിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്.
ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ആട്ടോ ആസ്വദിച്ച് കഴിക്കുക അപ്പം ഞാൻ അത് കഴിക്കാൻ പോവാണ് അകഴിഞ്ഞിട്ട് അടുത്ത നീലനും കൂടി നമുക്കൊന്ന് പരിചയപ്പെടല്ലേ അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ഓരോ വെറൈറ്റീസും നല്ല ടേസ്റ്റിലാട്ടോ നമ്മളെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല മാവുകളാണ് കട്ടിമോൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് സീറ്റ് കട്ടിമോൺ നല്ല മധുരമാണ് ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് നല്ല സീറ്റാണ് ഇതിൻ്റെ റേറ്റ് നല്ല ടേസ്റ്റാണ് ഇത് പിന്നെ ഇത് തൈക്ക് 400 രൂപയാണ് വില പുതിയ ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് ഇവിടെ മദർപാം ഇവിടെ ഇല്ല കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടില്ല എല്ലാവരും പിന്നെ ഇതിന് വലിയ ഡിമാൻഡുള്ള സാധനമാണ് സീറ്റ് കാട്ടിമോണല്ലേ കാട്ടിമോണ്